നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞെട്ടിക്കുന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് സത്യത്തിൽ കോവിഡ് പുറത്തു വന്ന സമയത്ത് കോവിഡ് ബാധ ചൈനയിൽ റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് ലോകം ഒട്ടാകെ അത് പടർന്നു പിടിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് വ്യാപകമായിട്ട് ഇതിന്റെ പിന്നിൽ ചൈനയാണ് എന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഇത് ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി വളരെ ശക്തമായിട്ടുള്ള വാദങ്ങളും തെളിവുകളും ഒക്കെ പുറത്തു വരികയാണ് ഏതാണ്ട് ഒരു വർഷത്തിലേറെയായിട്ട് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകമൊട്ടാകെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോഴും കോവിഡ് പത്തൊമ്പത് വൈറസ് എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തത നൽകുവാൻ ശാസ്ത്ര ലോകത്തിന് കൃത്യമായിട്ട് സാധിച്ചിട്ടില്ല ഈ ഒരു വിഷയത്തിൽ ഒരു ഏകാഭിപ്രായം രൂപപ്പെട്ടിട്ടുമില്ല പൊതുവെ കരുതപ്പെടുന്നത് മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തിയെന്നും ചൈനയിലെ പരീക്ഷണശാലയിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നു എന്നതുമായിട്ടുള്ള രണ്ട് സാധ്യതകളാണ് എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് പരീക്ഷണശാലയിൽ നിന്നാണ് രോഗത്തിന്റെ ഉത്ഭവം എന്ന ചർച്ച ഇപ്പോൾ വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഒരു റിപ്പോർട്ടാണ് ചൈനയെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ തന്നെ ചൈനയിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ നിരവധി ഗവേഷകർ അസുഖബാധിതരായി എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ കാതൽ അന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ഗവേഷകരിൽ പലരുടെയും രോഗലക്ഷണങ്ങൾ കൊറോണയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വുഹാനിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അംഗങ്ങൾ ഡിസംബർ മുപ്പതിന് ശേഷമാണ് കോവിഡ് വൈറസുമായി ബന്ധത്തിലായത് എന്നായിരുന്നു നേരത്തെ ചൈനീസ് അധികൃതർ വ്യക്തമാക്കിയത് ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് സംഭവത്തിൽ വീണ്ടും ദുരൂഹത ദുരൂഹതയുണ്ടാവുന്നത് വുഹാനിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരീക്ഷണത്തിന് അമേരിക്കയിൽ നിന്ന് പോലും പണം ലഭിച്ചിരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ് കൊറോണ വൈറസ് വവ്വാലുകളിൽ നിന്നാണോ പകരുന്നത് എന്നതായിരുന്നു പ്രധാന ഗവേഷണ വിഷയം എന്തായാലും ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിന് മുൻപ് തന്നെ വുഹാൻ ലാബിലെ ഗവേഷകർക്ക് കൂട്ടമായി അസുഖം പിടിപെട്ടു എന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുതിയ കോലാഹലം ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള പഠനത്തിന്റെ ആവശ്യകത കൂടിയാണ് ഇത് അടിവരയിടുന്നത് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ പുതിയൊരു രാജ്യാന്തര സംഘത്തിന് ചൈനീസ് സർക്കാർ അനുമതി ലഭിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് നേരത്തെ ലോകാരോഗ്യ സംഘടനയും ചൈനീസ് സർക്കാരും ചേർന്ന് സംയുക്തമായിട്ട് കഴിഞ്ഞ മാർച്ചിൽ കോവിഡ് വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു പഠനം പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ ഈ പഠനത്തിലും കൃത്യമായിട്ട് എങ്ങനെയാണ് വൈറസ് മനുഷ്യരിലേക്ക് എത്തിയതേ എന്ന് ഉറപ്പിച്ചു പറയുന്നുമില്ല വവ്വാലുകളിൽ നിന്നോ വവ്വാലുകളിൽ നിന്ന് രോഗം പകർന്ന മറ്റേതെങ്കിലും ജീവിയിൽ നിന്നോ മനുഷ്യരിലേക്ക് പകർന്നതാകാം എന്ന സാധ്യത മാത്രമായിരുന്നു അവിടെ മുന്നോട്ട് വെച്ചത് മാത്രമല്ല ചൈനക്കാർ നൽകിയ വിവരങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയായിരുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന സമയത്ത് അത് ട്രംപിൻ്റെ നാഷണലിസ്റ്റ് മനോഭാവം കൊണ്ടും ചൈന വിരുദ്ധത കൊണ്ടാണെന്നും ഒക്കെ പലരും അതിനെ വ്യാഖ്യാനിച്ചുവെങ്കിൽ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബൈഡൻ ബുധനാഴ്ച ഒരു ഓർഡർ ഇന്റലിജൻസ് ഏജൻസിക്ക് നൽകിയിട്ടുണ്ട് അതായത് അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് വുഹാനിൽ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് തന്നെ വൈറസ് വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതോടെ കൂടുതൽ അന്വേഷണങ്ങൾ മൂന്ന് മാസത്തെ സമയമാണ് ഈ വിഷയത്തിൽ ബൈഡൻ ഇന്റലിജൻസ് ഏജൻസിക്ക് നൽകിയിരിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ കൊറോണ വൈറസിന്റെ കാരണം കൃത്യമായി കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ചൈനയുടെ ഏതെങ്കിലും തരത്തിലുള്ള ലാബിൽ നിന്ന് പുറത്തായതാണോ അതല്ല ചൈന പറയുന്നത് പോലെ മൃഗങ്ങളിൽ നിന്ന് വുഹാനിൽ മനുഷ്യരിലേക്ക് പടർന്നു പിടിച്ചതാണോ എന്നാണ് ബൈഡൻ അറിയേണ്ടത് അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് നൽകി കഴിഞ്ഞു ചൈനയുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട് വൈറോളജി ലാബിൽ നിന്നാണ് ഈ ഒരു വൈറസ് ബാധ ഉണ്ടായത് എന്നുള്ള തീയറിയെ പൂർണ്ണമായിട്ടും ചൈന തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബൈഡന് പോലും ഇതിൽ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് പുതിയ അന്വേഷണ ഉത്തരവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ സമയത്ത് തന്നെ ബൈഡന്റെ ഈ ഒരു പുതിയ ഉത്തരവിനെ ചൈന പ്രതിരോധിച്ചത് മറ്റൊരു രീതിയിലാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡാർക്ക് ഹിസ്റ്ററിയെക്കുറിച്ച് ലോകത്തിന് നന്നായി അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈന ഈ വിഷയത്തെ നേരിട്ടത് മാത്രമല്ല ഇറാനിലെയും ഇറാക്കിലെയും ഒക്കെ അധിനിവേശത്തെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ചൈന അമേരിക്കയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ ഏജൻസിയുടെ ഒരു റിപ്പോർട്ട് ചൈനയ്ക്ക് എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഈ ഒരു വൈറസിന് പിന്നിൽ ചൈനയ്ക്ക് പങ്കുണ്ട് അല്ലെങ്കിൽ ചൈനീസ് വൈറോളജി ലാബിൽ നിന്നാണ്

അതേസമയത്ത് തന്നെ ട്രംപിന് പിന്നാലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും ചൈനയെ സംശയിക്കുന്നതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് കൂടി ചൈനയിൽ സംശയം വർദ്ധിക്കുകയാണ് കാരണം നമുക്കൊന്നും അറിയാത്ത അത്രയും ശക്തമാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് സംവിധാനം എന്ന് പറയുന്നത് ഷിജിൻ പിങ്ങിനെ പോലും ശക്തമായി നിരീക്ഷിക്കുന്ന ചൈനയിൽ പോലും ശക്തമായ വേരുകൾ അമേരിക്കൻ രഹസ്യാന് ഏജൻസിക്ക് ഉണ്ട് എന്നതൊരു വസ്തുതയുമാണ് എത്രയൊക്കെ ചൈനീസ് ഭരണകൂടം മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ചൈനയിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയുന്നത് ഈ വഴിയിലൂടെ തന്നെയാണ് പ്രത്യേകിച്ച് ചൈന നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റിയും ചൈനയിലെ ക്യാമ്പുകളെ കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ അറിയുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വഴി തന്നെയാണ് അമേരിക്ക എന്ന് ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്ന രാജ്യവും ചൈനയാണ് കോവിഡ് വരികയും ലോകത്തെ ആകെ സാമ്പത്തികമായിട്ട് അത് തകർക്കുകയും ചെയ്യുമ്പോഴും ചൈന പിടിച്ചു നിൽക്കുകയും സാമ്പത്തികമായി മെച്ചപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ബൈഡൻ ഉൾപ്പെടെയുള്ളവർ പോലും ചൈനയെ സംശയിക്കുന്നത് മാത്രമല്ല നേരത്തെ പല ഘട്ടങ്ങളിലായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ചൈനയ്ക്കെതിരാണ് അതുകൊണ്ട് തന്നെ ബൈഡനും ഇപ്പോൾ ട്രംപിന് പിന്നാലെ ചൈനയ്ക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോവിഡ് വൈറസിന് പിന്നിൽ ചൈനയാണ് എന്ന ചർച്ചകളാണ് ആരംഭിച്ചിരിക്കുന്നത് ഒരു തരത്തിലും മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് അനുവദിക്കില്ല എന്ന് ചൈന തീർത്തു പറഞ്ഞിട്ടുണ്ട് ലോകാരോഗ്യ സംഘടന തന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ചൈന അന്ന് അനുവാദം കൊടുത്തത് തന്നെ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പുറം ലോകത്തിന് ഒരു കാരണവശാലും മനസ്സിലാകാൻ പോകുന്നില്ല ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് മാത്രമേ നമുക്ക് കൈമുതലായി ഉണ്ടാവുകയുള്ളൂ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ഏത് രാജ്യം ഉത്തരവിട്ടാലും ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല ചൈനയുടെ അനുവാദമില്ലാതെ വുഹാനിലെ ലാബിൽ പോയോ അവരെയുള്ള ഗവേഷകരുമായിട്ടോ നാട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ അന്വേഷണം നടത്താനുള്ള ഒരു സാധ്യതയും നിലവിലില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ മുഖവിലേക്ക് എടുത്താൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ചൈനീസ് വൈറസ് എന്ന് വിളിക്കുന്ന കൊറോണ വൈറസ് ഉണ്ടായത് ചൈനയുടെ ലാബിൽ നിന്ന് തന്നെ ആകാം കാരണം ചൈനീസ് ലാബ് ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് മാത്രമല്ല ചൈനയിൽ നിന്നാണ് വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത് വുഹാനിൽ നിന്നുമാണ് പൊട്ടിപ്പുറപ്പെട്ടത് ചൈന പറയുന്നത് പോലെ മാർക്കറ്റിൽ നിന്നാകില്ല പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ട് കൂടി പരിഗണിക്കുമ്പോൾ ലാബിൽ നിന്ന് നേരിട്ട് പരീക്ഷണം നടത്തിയിരുന്ന ശാസ്ത്രജ്ഞരിലേക്ക് പകർന്ന് അതിലൂടെ തന്നെയാണ് മറ്റുള്ളവരിലേക്ക് ഈ ഒരു വൈറസ് ബാധ ഉണ്ടായത് എന്ന് തന്നെ കരുതാം കാരണം ഈ ഒരു വൈറസ് ബാധ ഉണ്ടാവുകയും അസുഖ ലക്ഷണങ്ങൾ അവരിൽ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്താൽ തന്നെ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗം അന്ന് ആർക്കും അറിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മാസ്കോ സാനിറ്റൈസറോ സാമൂഹിക അകലമോ ഒന്നും ആ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിന് മുമ്പ് പാലിക്കപ്പെട്ടിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും മറ്റു പലരിലേക്കും വൈറസ് ബാധ എത്താനുള്ള സാധ്യത അന്ന് വളരെ കൂടുതലുമായിരുന്നു അതുമാത്രമല്ല ആ സമയത്ത് ചില ഗവേഷകരുടെയും ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരുടെയും ഒക്കെ പുറത്തുവന്ന ചില വിശദീകരണങ്ങളും റിപ്പോർട്ടുകൾ കൂടി നമ്മൾ കൂട്ടി വായിച്ചാൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നിർണായക പങ്കെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് എന്നാൽ അന്ന് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയ പലരെയും കാണാതാവുകയും ചിലർ രാജ്യം വിട്ട് ഓടുകയും ഒക്കെ ചെയ്തു എന്നതും മറ്റൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ ദുരൂഹമായ ചൈനയുടെ ഇടപെടലുകൾ നമ്മളെ നയിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ ശരിവയ്ക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരെ ലോകരാജ്യങ്ങളെല്ലാം അന്വേഷണം ആവശ്യപ്പെടുകയും കോവിഡിന് കാരണം ചൈനയാണ് എന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്തിരുന്ന സമയത്താണ് ലഡാക്കിലെ നുഴഞ്ഞുകയറ്റത്തിലൂടെ ചൈന ഇന്ത്യയുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ചൈന കടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തിരിക്കുകയും ചെയ്തതാണ് തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്ത് വായിക്കുമ്പോൾ കോവിഡിന് പിന്നിൽ ചൈനയുടെ കൈകളുണ്ട് അത് അവർ അറിഞ്ഞുകൊണ്ടുമാകാം അറിയാതെയുമാകാം